ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺഡേയിലത്തെ വിശേഷങ്ങളാണ്. സൺഡേയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ഞായറാഴ്ചയാണ് ഇന്നത്തത്. രാവിലെ തന്നെ എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ലൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കി നിന്നു. അപ്പോൾ നമുക്ക് പലർക്കും തോന്നുന്ന കാര്യമാണല്ലേ ജീവിതം ബോറടിച്ച് തുടങ്ങും എന്നുള്ളത്. കുറച്ച് ദിവസം നമുക്കിങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് എന്താ ബോറടി എന്നൊരു സംഭവം ഉണ്ടാവാറുണ്ടല്ലേ. എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. എന്നും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, മക്കളെ നോക്കുന്നു, ഹസ്ബൻഡിനെ നോക്കുന്നു, അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മൾ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി പോകുന്നുണ്ടോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവും അല്ലേ. അത് സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സംഭവം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബോറടി തോന്നുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, എന്നും നമ്മളിങ്ങനെ ഒരേ കണക്കിനുള്ള ഭക്ഷണവും ഒരേപോലത്തെ ലൈഫ് സ്റ്റൈലും ഒക്കെ തുടർന്ന് വരുമ്പോഴേക്കും ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കാം കേട്ടോ. അത് എല്ലാവർക്കും സാധിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോവേ, അല്ലെങ്കിൽ കുറച്ചൊരു വെക്കേഷൻ യാത്ര പോലെയോ അങ്ങനെയൊക്കെ പോകാനായിട്ട് പറ്റുന്നുള്ളവരാണെങ്കിൽ അതിന് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് കുക്കിങ്ങിലാണെങ്കിലും ഒക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും മെനുവിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തുക. പക്ഷേ എത്രയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്ക് ഒരുവിധം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളല്ലേ. വീട്ടമ്മമാർക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് സെൽഫ് കെയറും സെൽഫ് ലവും ആണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതുപോലെ വീക്കെൻഡിൽ പുറത്തു പോകാറുണ്ട്, പിന്നെ വെക്കേഷൻ സമയമാകുമ്പോഴത്തേക്കും യാത്ര പോകാറുണ്ട്. കുറച്ച് ദിവസം വീട്ടിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുമല്ലോ നമ്മൾ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എൻ്റെ ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുപോലും സാധിക്കാത്ത ഒരുപാട് വീട്ടമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മളെന്നും വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒക്കെ നമുക്കൊരു വിഷമം ഉണ്ടാവും. അതിപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമോ, അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് ബോറടിച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പോയിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുള്ളൊരു സ്പീച്ചാണ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത്. ഒരു ചെറിയൊരു കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജീവിതം ബോറടിച്ച് തുടങ്ങുന്നു എന്ന് തോന്നുമ്പോഴേക്കും നമ്മൾ എന്താ ജലത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി എന്നാണ് അതിൽ പറയുന്നത്. ജലം, അതായത് വെള്ളമില്ലേ, അത് നമ്മുടെ ഭൂമിയിൽ പല രൂപത്തിൽ ജലം കാണപ്പെടുന്നുണ്ടല്ലോ. അതായത് ആറ്റിലാണെങ്കിലും പുഴയിലാണെങ്കിലും കായലിലാണെങ്കിലും മഴയായിട്ടാണെങ്കിലും ഒക്കെ. പക്ഷേ ആ ഒരു ജലം പല രൂപത്തിലും പല ഭാവത്തിലാണ് നമുക്ക് ചുറ്റും കാണുന്നത് അല്ലേ. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജലം ഇതുപോലെ എന്നും ഞാൻ ആറിൽ അല്ലെങ്കിൽ കടലിൽ കൂടി ഇങ്ങനെ തിരമാല അടിക്കുകയല്ലേ, അല്ലെങ്കിൽ ആറ്റിലൂടെ പുഴ പോലെ ഒഴുകുന്നതല്ലേ, എനിക്ക് ബോറടിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ അതായത് ജലം സ്വയം വിചാരിച്ചിട്ട് ജലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിർത്തി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ അതിൽ പറയുന്ന കാര്യം അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. നമ്മൾ പോലും അറിയാതെ നമ്മൾ പലരെയും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ജീവിതം അടുത്തു എന്ന് വിചാരിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റും നമ്മൾ അറിയാതെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള പല ആളുകളും കാണും. അപ്പോൾ അവർക്കൊക്കെ അതൊരു വിഷമം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരും ഉപയോഗമില്ലാത്തവരായിട്ടോ അല്ലെങ്കിൽ കൊള്ളരുതാത്തവരായിട്ടോ
ആയിട്ടോ ഒന്നുമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളും ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരാണ് എന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് എപ്പോഴും വേണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും നമ്മൾ ചെയ്യുക, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് നിർത്തി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ചുറ്റുമുള്ളവർക്ക് അതിൻ്റെ എന്താ നമ്മുടെ ഒരു അഭാവം മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിഷമിക്കരുത്. നമ്മൾ ജലത്തെക്കുറിച്ച് ചിന്തിക്കുക, ജലത്തെപ്പോലെ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരിക്കലും ജീവിതം മടുത്തു എന്ന് വെച്ചിട്ട് പകുതി വഴിയിലാക്കിയിട്ട് പോകരുതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയ കാരണം കൊണ്ട് നമുക്കിന്ന് നോൺ വെജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കനാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വറുത്തരച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. അതും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് തലയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. തുണികളൊക്കെ ഞാൻ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഞാൻ വന്നിട്ട് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി ഇട്ടിട്ടാണ് കഴുകുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനങ്ങനെ വെച്ചിട്ട് മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ടെറസിലേക്ക്. തുണികളൊക്കെ ഒന്ന് വിരിക്കാനായിട്ടാണ് ഞാൻ ടെറസിലേക്ക് കയറിയിട്ടുള്ളത്. നല്ല ക്ലൈമറ്റാണ്, നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തന്നെ പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴുകി വിരിച്ചേക്കുന്ന ഈ ഡ്രസ്സുകളില്ലേ, ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകത്തില്ല കേട്ടോ. ഞാനിങ്ങനെ കൈകൊണ്ട് കഴുകിയെടുക്കുന്ന ഡ്രസ്സുകളാണ് ഇതൊക്കെ. കംഫർട്ടിലിട്ട് മുക്കിയിട്ട് നന്നായിട്ട് കഴുകുന്നതാണ് കേട്ടോ. അത് ഈ പട്ടുപാവടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ എന്താ ബ്ലൗസൊക്കെ മെഷീനിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൂക്സൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കയ്യിലാണ് കഴുകുന്നത്. അങ്ങനെ ഞാൻ മേലേക്ക് വന്നപ്പോഴത്തേനും ഉണ്ട് നമ്മുടെ കായലിൽ നിന്ന് കുറേ പക്ഷികൾ ഇങ്ങനെ നമ്മുടെ ടെറസിന് ചുറ്റും മേലെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്താണ്, കുറേ നാൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളോട്, നമ്മുടെ ഈ കായലിൽ ഒരുപാട് പുതിയ പുതിയ പക്ഷികൾ, ദേശാടന പക്ഷികൾ വരുമെന്ന്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇവരൊക്കെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. കുറച്ച് നേരം ഞാനങ്ങനെ ടെറസിലൊക്കെ നിന്നു, നമ്മുടെ ചെടികളെയൊക്കെ നോക്കി നിന്നിട്ട് തുണിയൊക്കെ വിരിച്ചതിന് ശേഷം താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ചെറിയ ഉള്ളിയും സവോളയും കൂടിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇന്നും കപ്പ കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ചയും നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ആയ കാരണം കൊണ്ട് ഹസ്ബൻഡും പറഞ്ഞു ഇതുപോലെ നമുക്ക് കപ്പയും കൂടി മേടിക്കാം. അത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ. നമ്മളിന്ന് ചോറ് തന്നെയാണ് വെക്കുന്നത്. ചോറും കപ്പയും ചിക്കൻ കറിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ചിക്കൻ ഞങ്ങളങ്ങനെ മേടിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ആണ് വാങ്ങുന്നത്. കൂടുതലും ഫിഷാണ് മേടിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ മട്ടൺ മേടിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അതും വാങ്ങുന്നില്ല. ചിക്കനൊക്കെ വളരെ അപൂർവമായിട്ടാണ് മേടിക്കുന്നത്, വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയൊക്കെയാണ് മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്തിട്ടു, പിന്നെ കപ്പയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. മീഷോയിൽ നിന്ന് ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദീപാവലി സമയത്തുള്ള ഒരു സെയിൽസിൻ്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബെഡ്ഷീറ്റ്. പ്യുവർ കോട്ടൺ എന്നാണ് അതിൽ എഴുതിയിരുന്നത്. കോട്ടൺ തന്നെയാണ് നമുക്ക് കിട്ടിയതും, ഞാൻ ഓർഡർ ചെയ്ത അതേ കളറ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വൈറ്റിൽ പൂക്കൾ വരുന്ന ബെഡ്ഷീറ്റ് നല്ല ഇഷ്ടമാണ്. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ക്രേസ് ആണ് കേട്ടോ. എനിക്ക് നമ്മുടെ ഡ്രസ്സ് എടുക്കുന്നേക്കാളും കൂടുതലും പാത്രങ്ങളോടും ബെഡ്ഷീറ്റിനോടും എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. കുറച്ച് റേറ്റ് കുറവായിട്ട് തോന്നി, അങ്ങനെയാണ് മേടിച്ചത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വിരിച്ച് നോക്കുന്നതാണ് നമ്മുടെ ബെഡിൽ കറക്റ്റ് ആവുമോ എന്ന് അറിയാനായിട്ട്. രണ്ട് പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ആണ് വരുന്നത്, ക്യൂൻ സൈസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റാണ് അളവ്, നമുക്ക് കറക്റ്റായിട്ട് ബെഡിൽ നിൽക്കുന്നുണ്ട്. ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോഴൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ടേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ബെഡിൽ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണമായിരുന്നു. ഞാനിങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് മാറ്റിക്കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഒരുപാട് ദിവസം ഒരു ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാറില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് റൂമൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേർക്കൊക്കെ ഇഷ്ടമാണെന്ന്, ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റാനും ബെഡ് ഇങ്ങനെ വിരിച്ച് നന്നായിട്ട് ഇടാനും ഒക്കെ. നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്കും അവർ പല രീതിയിലും നല്ല ഭംഗിയായിട്ട് ബെഡൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്ന കാണാറുണ്ടല്ലേ.
ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നാല് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തൊന്ന് അകത്തേക്ക് കയറ്റി വെക്കാറേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വന്നു. സാധാരണ ഞാൻ എപ്പോഴും എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്, പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ലേറ്റായി പോയ കാരണം ഈ ഒരു പാഴ്സൽ വരുമെന്ന് നേരത്തെ നമുക്ക് രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നല്ല ജീരകം, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. രണ്ട് പച്ചമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുമ്പോഴത്തേനും പെട്ടെന്ന് വഴണ്ട് കിട്ടും. അങ്ങനെ ഈ ഉള്ളിയുടെയും എന്താ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്ന വരെയൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ നിറപറയുടെ ചിക്കൻ മസാലയാണ് ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാനിങ്ങനെ ഗരം മസാല വീട്ടിലുണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ, അതാണ് ചേർക്കുന്നത്. എൻ്റെ അടുത്തിപ്പോൾ അത് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കുഴമ്പ് മുളക് പൊടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ നിവേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ജിയോ മാർട്ടിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഓൺലൈനായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, തൃശ്ശൂർ ആണ് അവരുടെ പ്ലേസ്, അപ്പോൾ അവിടെയൊക്കെ ഷോപ്പുകളിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലും ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുഴമ്പ് മുളക് പൊടി സാധാരണ ഇവിടുത്തെ കറികൾ വയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മുളക് പൊടിക്ക് പകരമായിട്ടും യൂസ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വെള്ളത്തിൽ കഴുകിയ ചിക്കനാണ്. മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ചിക്കൻ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം എന്താ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന്. നമ്മൾ ഓൾറെഡി ഉള്ളി വേവിക്കാനായിട്ട് ഉപ്പ് ഇട്ടിട്ടുള്ളതാണ്, എന്നാലും ചിക്കനിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കണ്ട, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂന്ന് വിസിൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. സാധാരണ ഞാൻ രണ്ടാണ് കേൾപ്പിക്കാറുള്ളത്, പക്ഷേ ഇത്തവണ ഞാൻ മൂന്ന് വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വേവുന്നതിന് ഒരു വിസിലൊക്കെ മതി, പക്ഷേ എന്നാലും എനിക്ക് എന്തോ രണ്ട് മൂന്ന് വിസിലൊക്കെ കേൾപ്പിച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. അങ്ങനെ ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൈയോടെ തന്നെ ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ മോര് കറി വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ പാവയ്ക്ക മെഴുക്ക് വരട്ടി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നമുക്ക് ചോറും കപ്പയും ചിക്കൻ കറിയും മോര് കറിയും പാവയ്ക്ക മെഴുക്ക് വരട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇതുപോലെ എന്താ ഞാൻ കൗണ്ടർ ടോപ്പും കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. ഞാനങ്ങനെ അഴുക്ക് പിടിപ്പിച്ച് ഇടാറില്ല കൗണ്ടർ ടോപ്പ്, മാക്സിമം ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് ഒതുക്കി ഒതുക്കി വെക്കാറാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ചിരകണം. ചിരകാനായിട്ട് എനിക്ക് മടിയായ കാരണം കൊണ്ട് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അരമുറി തേങ്ങയുടെ കുറച്ച് പോർഷൻ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഉള്ളത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും തേങ്ങ നല്ല മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഇതുപോലെ എന്താ ഒരു പാനിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി, മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യമേ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും, അടിഭാഗം പിടിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല ജീരകം, പെരുംജീരകം, കുരുമുളക് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തണുക്കണം. തണുത്ത് വന്നതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഞാനിങ്ങനെയാണ് വറുത്തരച്ച ചിക്കൻ കറി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചിക്കനകത്ത് മസാലയൊക്കെ ഇട്ടേക്കുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തേങ്ങയിൽ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിനേക്കാൾ ഇരട്ടി വെള്ളമായിട്ടുണ്ട് കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നാട്ടിലത്തേക്കാളും കൂടുതലും മീനിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഒക്കെ വെള്ളം ഒരുപാട് ഇവിടുത്തെ
അങ്ങോട്ട് ഊറി ഇറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേവിക്കുന്ന സമയത്ത് മീനിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും ഒക്കെ വെള്ളം ഒരുപാട് ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വെള്ളം ഇത്തിരി കൂടുതലാണ്, പക്ഷെ കുഴപ്പമില്ല, നമുക്കിതെല്ലാം ഇനി പറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവി കൂടുതലായിട്ട് ഇരിക്കട്ടെ എന്ന് എന്നോട് ഹസ്ബൻഡും പറഞ്ഞു. കാരണം നമുക്ക് കപ്പയൊക്കെ കഴിക്കണം, പിന്നെ ചോറിനെടുക്കണം, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മസാല കുറവായ കാരണം കൊണ്ട് കുറച്ച് എന്താ നിറപറയുടെ ആ ഒരു ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുഴമ്പ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം പോകണം, അതുപോലെ തന്നെ തേങ്ങയുടെ പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നല്ല കുരുമുളക് പൊടിയും, കറുത്ത കുരുമുളക് പൊടിയില്ലേ, അത് ഞാൻ വീട്ടിൽ പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടൊന്നും അടച്ചു വയ്ക്കുന്നില്ല, ഒന്ന് പകുതിയാണ് അടച്ചു വയ്ക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഓറഞ്ചും പഴമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ച ഓറഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ പഴം മേടിക്കുമ്പോൾ ഇതുപോലെ പടല വരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗം പച്ച കളറിലിരിക്കുന്നത് നോക്കി മേടിക്കുകയാണെങ്കിൽ കുറേ നാൾ പഴം കേടാകാതിരിക്കുമെന്ന് കേട്ടു. ഹസ്ബൻഡിനോട് അവിടെ പഴം മേടിക്കുന്ന കടയിലെ ചേച്ചി പറഞ്ഞു കൊടുത്തെന്നാണ് പറഞ്ഞത് അത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പടല വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗത്ത്, അതായത് പഴത്തിൻ്റെ ഞെട്ടിൻ്റെ ആ ഒരു ഭാഗം നല്ല പച്ച കളറിലിരിക്കുന്നത് പോലത്തെ മേടിക്കണം പഴം. അപ്പോൾ കുറേ നാൾ കറുത്ത് പോകാതിരിക്കുന്നതാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേരയ്ക്കയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്, കറിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഗ്രേവി ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി സെറ്റായി പോവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പയും ചിക്കൻ കറിയാണ്. അപ്പോൾ ആമിക്കും ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണിത്. ഞങ്ങളങ്ങനെ എപ്പോഴും മേടിക്കാറൊന്നുമില്ല. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചിക്കൻ കറി ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും മൺഡേ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.